വിശദമായ വാർത്തയിലേക്ക് കോഴിക്കോട് ഒമിക്രോൺ ജാഗ്രത യുകെയിൽ നിന്നെത്തിയ ഡോക്ടറുടെ സാമ്പിൾ ജനിതക ശ്രേണീകരണ പരിശോധനയ്ക്ക് അയച്ചതായി ഡിഎംഒ ഡോക്ടർ ഉമറുൽ ഫാറൂഖ് പറഞ്ഞു ഒരാഴ്ചയ്ക്കകം ഫലം ലഭിക്കും നാല് ജില്ലകളിൽ ഡോക്ടർക്ക് സമ്പർക്കമുണ്ടായിട്ടുണ്ട് ഡോക്ടർക്കും അമ്മയ്ക്കും വീട്ടുജോലിക്കാരനും കോവിഡ് ബാധിച്ചിരുന്നതായും മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ഇതിനുമുമ്പ് അയച്ചത് ഒരു സാമ്പിളാണ് 26 ആം തീയതി അവരെടുത്ത സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്യുകയും അത് ജനറേറ്റർ അയക്കുകയും ചെയ്യും ഇല്ലില്ല ഇതേ യുകെയിലാണ് താമസം നമ്മുടെ ജില്ല മാത്രമല്ല അവരെ പിന്നെ മറ്റു ജില്ലകളിൽ പോയിട്ടുണ്ട് അവിടുത്തെ ലിസ്റ്റെല്ലാം അദ്ദേഹത്തിനോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കി ലിസ്റ്റാക്കി വരുന്നു നേരെ സിംറ്റംസ് ഉള്ളു പനിയും അതുപോലെ തലവേദന നേരെ സിംറ്റംസ് ഉള്ളു മാത്രമല്ല ഈ പറയുന്ന രോഗി 3 ഡോസ് ഫൈസർ വാക്സിൻ എടുത്ത ആളാണ് അതുപോലെ തന്നെ അവരെ കൂടെയുള്ള 2 കോൺടാക്റ്റും 2 ഡോസും വാക്സിൻ എടുത്തവരാണ് സിംറ്റംസ് വളരെ മൈനസ് സിംറ്റംസ് ഉള്ളു നേരിട്ട് സമ്പർക്കം പറ്റില്ല ഇയാൾ വീട്ടിലുള്ള കോൺടാക്റ്റ് ഉള്ളവരാണ് ഞാൻ വാക്സിൻ എടുത്തതെന്ന് പറയുന്നത് മറ്റൊരു ഒരേ ഇതായതുകൊണ്ട് ബാക്കി ജില്ലകളിൽ എങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കൂടുതലും നമ്മുടെ ജില്ലയിലല്ല കോൺടാക്റ്റ് ഉള്ളത് അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്ത് മറ്റു ജില്ലയിൽ പോയി അവിടെ നേരെ തിരിച്ചു വന്നതാണ് കോഴിക്കോട് കോൺടാക്റ്റ് കുറവാണ് കൂടുതൽ വിവരങ്ങളുമായി വിനേഷ് കുമാർ ചേരുന്നു വിനേഷ് രണ്ടു പേർക്കാണ് ഇപ്പോൾ രോഗലക്ഷണങ്ങൾ ഉള്ളതായി ഡിഎംഒ അറിയിച്ചിരിക്കുന്നത് മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ അശ്വതി നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല പകരം ജാഗ്രത വേണം എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് ഇതിനകത്ത് അതായത് ഇദ്ദേഹത്തിന് രോഗലക്ഷണങ്ങളോ പ്രത്യേകിച്ച് ഒമിക്രോണിൻ്റെ ഒരു ലക്ഷണങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇംഗ്ലണ്ടിൽ നിന്ന് വന്നു എന്നൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് പരിശോധിക്കുന്നത് കാരണം വന്നതിന് ശേഷം അദ്ദേഹത്തിന് പോസിറ്റീവായിരുന്നു 21-ന് അതായത് നവംബർ 21-നാണ് ഈ കോഴിക്കോട് സ്വദേശിയായ ഡോക്ടർ ഇംഗ്ലണ്ടിൽ നിന്ന് കോഴിക്കോട് എത്തിയത് 21-ന് ശേഷം 26-നാണ് അദ്ദേഹത്തിന് പോസിറ്റീവായത് പോസിറ്റീവായതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കും അതുപോലെ തന്നെ ആ വീട്ടിലുണ്ടായിരുന്ന സെർവൻറ്റിനും ഉൾപ്പെടെ 3 പേർക്കാണ് കോവിഡ് പോസിറ്റീവായത് പക്ഷേ ഈ സാധാരണയുള്ള ലക്ഷണങ്ങൾ മാത്രമാണുള്ളത് പക്ഷേ സംശയത്തിൻ്റെ പേരിൽ മാത്രമാണ് ഇത് പരിശോധനയ്ക്ക് അയക്കുന്നത് അതായത് ഈ സ്രവം ഇതിൻ്റെ ശ്രേണി ഈ ഒമിക്രോൺ ശ്രേണി പരിശോധനയ്ക്കായി അയക്കുന്നത് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് ഒപ്പം തന്നെ അതിനടുത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇദ്ദേഹം കായംകുളം വരെ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിലുള്ള സമ്പർക്ക പട്ടിക തന്നെയാണ് തയ്യാറാക്കി വരുന്നത് കോഴിക്കോട് നിന്ന് കായംകുളം വരെ ഇദ്ദേഹം യാത്ര ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റാളുകളുമായിട്ട് സമ്പർക്കമുണ്ടായിട്ടുണ്ട് ഈ ഒരു സമ്പർക്ക പട്ടികയാണ് കൃത്യമായി തന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും കോഴിക്കോടിന് പുറത്തുള്ള ജില്ലകളിൽ ഉള്ള മറ്റ് ജില്ലകൾ കോഴിക്കോട് ഉൾപ്പെടെ 4 ജില്ലകളാണെങ്കിൽ പോലും മറ്റ് 3 ജില്ലകളിലാണ് ഇദ്ദേഹത്തിന് കൂടുതൽ സമ്പർക്കമുണ്ടായിട്ടുള്ളത് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് ഈ സമ്പർക്ക പട്ടികയിലുള്ള ആളുകളുടെ കൃത്യമായ ഒരു പട്ടിക തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കടുത്ത ജാഗ്രത തന്നെ വേണം എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് ഒപ്പം തന്നെ ഒരാഴ്ചയ്ക്കകം തന്നെ ഇത് സംബന്ധിച്ചുള്ള ഇദ്ദേഹത്തിൻ്റെ സ്രവം അയച്ചിട്ടുണ്ട് പരിശോധനയ്ക്ക് വേണ്ടി ഒരാഴ്ചയ്ക്കകം ഇത് സംബന്ധിച്ചുള്ള ഫലം പുറത്തു വരും അതിനുശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങൾ എങ്കിൽ പോലും കൃത്യമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ വീട്ടിലുള്ള ഇവരുടെ അമ്മയ്ക്കും അതുപോലെ തന്നെ ഈ ജോലിക്കാരനും ഇതുപോലെ തന്നെ പോസിറ്റീവായിരുന്നു അവരെ വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കും അവർക്ക് നെഗറ്റീവ് ആണെങ്കിൽ ഇനി അവരുടെ ഒരു സ്വാബ് അയക്കേണ്ട ഒരു ആവശ്യമില്ല അതായത് പരിശോധനയ്ക്ക് അയക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ആരോഗ്യവകുപ്പ് എന്തായാലും ഡോക്ടറെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു സാബ് അയക്കാൻ തീരുമാനിച്ചിട്ടുള്ള അയച്ചിട്ടുള്ളത് ഇതിൻ്റെ ഫലം വരുന്ന മുറയ്ക്കായിരിക്കും മറ്റ് നടപടിക്രമങ്ങൾ ഇതൊരു സംശയത്തിൻ്റെ പേരിൽ മാത്രമാണ് ഒമിക്രോണിന് പ്രത്യേകിച്ചൊരു ലക്ഷണങ്ങൾ പ്രകടമല്ല എന്നും ഡോക്ടർ ഈ ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട് ഈ യുകെയിൽ നിന്ന് അദ്ദേഹം വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ കൃത്യമായി നിരീക്ഷണത്തിന് വിധേയമാക്കാറുണ്ട് പ്രത്യേകിച്ച് കോവിഡ് ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ആ കോവിഡ് പോസിറ്റീവായി കഴിഞ്ഞാൽ അതിൻ്റെ പരിശോധന നടത്താറുണ്ട് അതിൻ്റെ ഭാഗം മാത്രമാണ് ഈ ഒമിക്രോൺ ശ്രേണി പരിശോധന എന്നുമാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് അശ്വതി ശരി എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് രണ്ടു പേർക്കാണ് കോഴിക്കോട് ഇപ്പോൾ ഒമിക്രോൺ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിരിക്കുന്നത് അവരെ ഐസൊലേറ്റ് ചെയ്തു കഴിഞ്ഞു അവരുമായി സമ്പർക്കമുള്ളവരുടെ പട്ടിക തയ്യാറാക്കുകയാണ് ജില്ലാ ഭരണകൂടം ഒപ്പം ഡിഎംഒ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എല്ലാ ക്രമീകരണങ്ങളും ജില്ലയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മറ്റ് ജില്ലകളിലുള്ള ആളുകളുമായും അദ്ദേഹത്തിന് സമ്പർക്കമുണ്ടായിട്ടുണ്ട് ട്രെയിനിൽ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട് എന്നും എസ് വിനേഷ് കുമാർ റിപ്പോർട്ട് ചെയ്തു ഇതുവരെ വാക്സിൻ എടുക്കാത്ത അധ്യാപകരുടെ പട്ടിക ഇന്ന് പുറത്തുവിടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇവർ ആരെന്ന് സമൂഹം അറിയണം വാക്സിൻ സ്വീകരിക്കാത്ത അധ്യാപകർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു വാക്സിനേഷൻ എടുക്കാൻ പറ്റാത്തവർ ഒരാഴ്ചയിലൊരിക്കൽ ടെസ്റ്റ് നടത്തി അതിന്റെ റിസൾട്ട് ബന്ധപ്പെട്ട അധികാരികളെ കാണിക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം ഇവർ പറഞ്ഞിട്ടുണ്ട് ഓരോ ജില്ല തിരിച്ചുള്ള കണക്ക് ലഭിച്ചിട്ടുണ്ട്
അത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രഖ്യാപിക്കുന്നതാണ്. സമൂഹം കൂടി അറിയേണ്ടതാണ് ഏത് ജില്ലയിൽ എത്ര പേർ വാക്സിനേഷൻ എടുക്കാത്ത അധ്യാപകരുണ്ട് അനധ്യാപകരുണ്ടെന്നുള്ളവരും സമൂഹം കൂടി അറിയേണ്ടതാണ്. അതിന് ഉച്ചയ്ക്ക് ശേഷം പിന്നെ പ്രഖ്യാപിക്കുന്നതാണ്. വിദ്യാഭ്യാസ വകുപ്പ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള നിർദ്ദേശവും പിന്നെ എന്തുകൊണ്ട് ആണെന്നുള്ള കാരണം കാണിക്കൽ പിന്നെ നോട്ടീസും ഒക്കെ തന്നെ നൽകുന്നതാണ്. സിപിഎം സംസ്ഥാന സെക്രട്ടറിയായി കോടിയേരി ബാലകൃഷ്ണൻ തിരിച്ചെത്തി. ഒരു വർഷത്തിന് ശേഷമാണ് കോടിയേരിയുടെ മടങ്ങിവരവ്. ആരോഗ്യ കാരണങ്ങളുടെ പേരിൽ കഴിഞ്ഞ നവംബറിലാണ് കോടിയേരിക്ക് പകരം എ വിജയരാഘവൻ സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുത്തത്. ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് കേസിൽ അറസ്റ്റിലായ മകൻ ബിനീഷ് കോടിയേരിക്ക് ജാമ്യം ലഭിക്കാൻ വൈകിയത് കോടിയേരിയുടെ മടങ്ങിവരവ് വൈകിപ്പിച്ചു. പാർട്ടി ജില്ലാ സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കെയാണ് സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള കോടിയേരിയുടെ മടങ്ങിവരവെന്നതും ശ്രദ്ധേയമാണ്. മടങ്ങിവരവ് സ്വാഭാവിക നടപടിയെന്നാണ് സിപിഎം നേതാക്കളുടെ പ്രതികരണം. തെരഞ്ഞെടുത്ത സെക്രട്ടറിയല്ലേ, അസുഖം വന്നതിനെ തുടർന്നാണ് അവധി കൊടുത്തിരുന്നത്, പകരം ചാർജ് കൊടുത്തു. ഇപ്പം അദ്ദേഹം തിരിച്ച് ചുമതല ഏറ്റെടുത്തു അല്ലേ, മെച്ചപ്പെട്ടിട്ടുണ്ട് ആരോഗ്യസ്ഥിതി, അപ്പൊ ചുമതല. കൂടുതൽ വിവരങ്ങളുമായി ടി ജി സജിത്ത് ചേരുന്നു. സജിത്ത്, കോടിയേരി ബാലകൃഷ്ണന്റെ മടങ്ങി വരുമ്പോൾ പാർട്ടിക്ക് എത്രത്തോളം ഊർജ്ജം നൽകുന്നതാ? തീർച്ചയായും സിപിഎം രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട തീരുമാനമാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൈക്കൊണ്ടത്. കോടിയേരി ബാലകൃഷ്ണന്റെ മടങ്ങിവരവ് ഒരു വർഷത്തിന് ശേഷമാണ്, ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് അദ്ദേഹം അവധിയിൽ പോയത്. പക്ഷേ അത് മാത്രമായിരുന്നില്ല കാരണം. ഇളയ മകൻ ബിനീഷ് കോടിയേരിയുടെ കേസും അതിന്റെ വിവാദങ്ങളുമാണ് ഇത്തരം പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനമെടുക്കാൻ കോടിയേരിയെ പ്രേരിപ്പിച്ചത്. എന്തായാലും ഇപ്പോൾ കോടിയേരി മടങ്ങി വരവിന് കാരണമാവുന്നത് ബിനീഷ് കോടിയേരിക്ക് ജാമ്യം കിട്ടി അദ്ദേഹം പുറത്തിറങ്ങി എന്നത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കോടിയേരിയുടെ ആരോഗ്യനില മെച്ചപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് കോടിയേരി ബാലകൃഷ്ണൻ തിരിച്ചെത്തുന്നത്. സിപിഎം സമ്മേളന കാലയളവിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളന കാലഘട്ടത്തിൽ ജില്ലാ സമ്മേളനങ്ങൾക്ക് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പായി കോടിയേരി തിരിച്ചെത്തുന്നു. സ്വാഭാവികമായും സിപിഎമ്മിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനങ്ങളിലെല്ലാം സംസ്ഥാന സെക്രട്ടറിയായി തന്നെ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയും. ജില്ലാ കമ്മിറ്റികളുടെ രൂപീകരണം, നടത്തിപ്പ്, ഇതൊക്കെയുമായി ബന്ധപ്പെട്ട നിർണായക രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പായി കൂടിയാണ് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നത്. ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഈ തിരിച്ചുവരവിന് അംഗീകാരം നൽകുകയും ഇന്ന് വൈകിട്ട് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് തന്റെ അവധിക്ക് പോയ സാഹചര്യവും മടങ്ങിവരവും അടക്കമുള്ള വിഷയങ്ങളിൽ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണവും ഇന്ന് വൈകിട്ട് 5-ന് ഉണ്ടാകും. ടി ജി സജിത്താണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. തിരുവല്ല പെരിങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ബി സന്ദീപിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികളും പിടിയിൽ. യുവമോർച്ചയുടെ മുൻ പഞ്ചായത്ത് കമ്മിറ്റി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായത്. കൊലപാതകത്തിന് പിന്നിൽ RSS ആണെന്ന് CPM ആവർത്തിക്കുമ്പോൾ രാഷ്ട്രീയ കൊല അല്ലെന്നാണ് പോലീസ് പറയുന്നത്. കൊലപാതകത്തിൽ പങ്കില്ലെന്ന് BJP നേതാക്കൾ വ്യക്തമാക്കുന്നു. സന്ദീപിന്റെ കൊലപാതകത്തിൽ 5 പേർക്ക് നേരിട്ട് പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ ജിഷ്ണു എന്നയാൾ യുവമോർച്ചയുടെ പെരിങ്ങര പഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ്. പായിപ്പാട് സ്വദേശി പ്രമോദ്, വേങ്ങൽ സ്വദേശികളായ നന്ദു അഫി, കണ്ണൂർ സ്വദേശി മുഹമ്മദ് ഫൈസൽ എന്നിവരാണ് മറ്റു പ്രതികൾ. മോഷണക്കേസിൽ ജയിലിൽ കഴിയുമ്പോഴാണ് ജിഷ്ണു മറ്റു പ്രതികളുമായി സൗഹൃദം സ്ഥാപിച്ചത്. കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്നാണ് പോലീസ് പറയുന്നത്. കാരണം വ്യക്തിപരമായിട്ടുള്ള കാരണമായിട്ടാണ് നമുക്ക് ഇതുവരെ മനസ്സിലായത്. ഇനി അന്വേഷണം മുന്നോട്ട് പോയാലേ അറിയത്തുള്ളൂ അതിന്റെ കാര്യങ്ങൾ എന്താണ്. രാഷ്ട്രീയ കൊലപാതകമാണെന്നൊരു അതിന്റെ സാധ്യത വളരെ കുറവാ. ജിഷ്ണു ഒഴികെയുള്ള പ്രതികൾക്ക് രാഷ്ട്രീയ ബന്ധമില്ലെന്നാണ് പുറത്തു വരുന്ന വിവരം. എന്നാൽ RSS ആണ് കൊലപാതകം നടത്തിയെന്ന ആരോപണത്തിൽ CPM ഉറച്ചു നിൽക്കുകയാണ്. BJP എപ്പോഴും CPM രാഷ്ട്രീയ നേതാക്കന്മാരെ കൊലപ്പെടുത്തുന്നത് ഇത്തരം സാമൂഹ്യ വിരുദ്ധ സംഘടനകളെയും കൊട്ടേഷൻ സംഘങ്ങളെയും ഉപയോഗപ്പെടുത്തിയാണ്. അതാണ് അവരുടെ അത് ആ രീതി തന്നെയാണ് ഇയാളും അവലംബിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ കൊലപാതകം തന്നെയാണെന്നാണ് സന്ദീപിന്റെ അച്ഛനും പറയുന്നത്. മുന്നേ ഒരാജ്യവും ഉണ്ടായിരിക്കും, അങ്ങനെ ഇവർ തമ്മിൽ കലഹം ഉണ്ടായി, രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും, അല്ലാതെ ഇങ്ങനെ ഒരാളെ ഇങ്ങനെ കുത്തി. എന്നാൽ CPM ആരോപണം പൂർണ്ണമായി തള്ളുകയാണ് BJP. കൊലപാതകത്തിന് പിന്നിൽ കൊട്ടേഷൻ സംഘമാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ A.V. വിജയരാഘവനും CPM നേതൃത്വവും മാപ്പ് പറയണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ വ്യക്തമാക്കി. ആലപ്പുഴ കരുവാറ്റിൽ നിന്നാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. ശശിനാരായണൻ, News 18, പത്തനംതിട്ട. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് സന്ദീപിനെ ബൈക്കിലെത്തിയ അക്രമികൾ കുത്തിക്കൊലപ്പെടുത്തിയത്. ചാത്തങ്കേരി കലങ്കിൽ നിന്ന് വയലിലേക്ക് തള്ളിയിട്ട ശേഷമായിരുന്നു ആക്രമണം. കൊലയ്ക്ക് മുൻപ് പ്രതികളെത്തി തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് സമീപത്തെ കടയുടമ പറഞ്ഞു. ചാത്തങ്കരിയിലെ ഈ പാലത്തിൽ വെച്ചാണ് ഇന്നലെ രാത്രി 7 മണിയോടുകൂടി ഈ പ്രതികൾ സന്ദീപിനെ കുത്തിക്കൊലപ്പെടുന്നത്. സന്ദീപ് ബൈക്കിൽ അവിടെ നിന്നും വരുന്ന സമയത്താണ് സന്ദീപ് ഈ പാടത്തിലേക്ക് ചാടുകയും അവിടെ വെച്ചും ഈ പ്രതികൾ ക്രൂരമായ രീതിയിൽ സന്ദീപിനെ കുത്തിക്കൊലപ്പെടുത്തിയായിരുന്നു. സന്ദീപിന്റെ ബൈക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെ കിടക്കുകയാണ്.
ചാത്തങ്കേരി കലുങ്കിൽ നിന്ന് സന്ദീപിനെ തള്ളിയിട്ട ശേഷമായിരുന്നു ആക്രമണം. താൻ സ്ഥലത്തെത്തിയപ്പോൾ സന്ദീപിന് ജീവനുണ്ടായിരുന്നുവെന്ന് സുഹൃത്ത് രാകേഷ് പറയുന്നു. സന്ദീപിനെ ബൈക്കിൽ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ജിഷ്ണുവിന്റെ നേതൃത്വത്തിലാണ് ആക്രമണമെന്ന് സന്ദീപ് തന്നോട് പറഞ്ഞു. വേറെ വണ്ടിയൊന്നും ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ഞാൻ വണ്ടി എടുത്തു വരുത്താൻ എൻ്റെ പുറകെ സന്ദീപിനെ പുറകെ കയറ്റിട്ട് ഞങ്ങൾ പുറകെ വേറൊരാളും കൂടി ഇരുന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകുമായിരുന്നു. പകുതി വരെ ഞങ്ങളോട് പറയ സംസാരിക്കുന്നുണ്ട്, ഛർദ്ദിക്കാൻ വരുന്നു, വണ്ടി നിർത്താനൊക്കെ. ഞങ്ങൾ വണ്ടി വിട്ട് പോയി, പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്നപ്പം അനക്കവും ഇല്ലായിരുന്നു. കൊലയ്ക്ക് മുൻപ് സന്ദീപിന്റെ വീടിന് തൊട്ടടുത്തുള്ള കടയിലെത്തി പ്രതികൾ ഭീഷണി മുഴക്കിയെന്ന് കടയുടമ തോമസ് പറഞ്ഞു. സന്ദീപിന് സാധനങ്ങൾ നൽകിയാൽ വീടും കടയും കത്തിക്കുമെന്നായിരുന്നു ഭീഷണി. വരണയുടെ അടപ്പ് മുഴുവനും പിച്ചാത്തേക്ക് കുത്തി പൊട്ടിച്ചു. എൻ്റെ മോനായി ഇതിനകത്തിട്ടിരുന്നു. അപ്പം ഞാൻ അകത്തെ റൂമിലിരിക്കുകയായിരുന്നു. അകത്തെ റൂമിലിരുന്നിട്ട് ഇത് ശബ്ദം കേട്ടിട്ട് ഞാൻ ഓടി ഇറങ്ങി വരുമ്പോഴാണ് ഇവിടെ ഒരു കയറ് കിട്ടിയിരുന്നു. ആ കയറെ തട്ടി ഇവ വീണതുകൊണ്ട് എന്നെ കുത്തിയില്ല. പഞ്ചായത്ത് അംഗമായിരുന്ന സന്ദീപിനെ കുറിച്ച് മികച്ച അഭിപ്രായമാണ് നാട്ടുകാർക്ക്. ഏത് കാര്യത്തിലും ഏത് വാരാത്രിക്കാണെങ്കിലും ആശാനം പറഞ്ഞാൽ ആ കക്ഷി വന്ന് നമ്മുടെ കാര്യത്തിന് എല്ലാം മുൻപന്തി നിന്ന് എല്ലാ കാര്യത്തിനും ചാട് വലിക്കുന്നതും എല്ലാ നേതൃത്വത്തിലും പുള്ളി മുൻകൈ നിന്ന് നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുന്ന ഒരു വ്യക്തിയായിരുന്നു. നമുക്ക് അതിയായ ദുഃഖങ്ങളുണ്ട് ആ മകൻ്റെ നിര്യാണത്തിൽ. പുത്തൻപറമ്പിൽ ബാലൻ ഓമന ദമ്പതികളുടെ മകനാണ് 34-കാരനായ സന്ദീപ്. ഭാര്യ സുനിത, 3.5 വയസ്സുള്ള മകനും 3 മാസം പ്രായമുള്ള മകളുമുണ്ട്. ശശിനാരായണൻ, News 18, പത്തനം. സംസ്ഥാനത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങളെ അപലപിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പ്രതികളെ പോലീസ് വേഗത്തിൽ പിടികൂടണം, ജനാധിപത്യ സംവിധാനത്തിന് യോജിക്കുന്നതല്ല കൊലപാതകമെന്നും ഗവർണർ കൊച്ചിയിൽ പറഞ്ഞു. In a human society, conflicts are bound to arise. But when we devised and adopted democracy, it meant that we are saying goodbye to violence. And we shall use democratic methods. It's very unfortunate. And I am sure that the state police will investigate the matter and will try to bring the culprits to the book as soon as possible. വഖഫ് വിഷയത്തിൽ പ്രത്യക്ഷ സമരം പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ് ഈ മാസം 9-ന് കോഴിക്കോട് വഖഫ് സംരക്ഷണ യോഗം നടത്താൻ മലപ്പുറത്ത് ചേർന്ന ലീഗ് നേതൃയോഗം തീരുമാനിച്ചു. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഒരു ആശയക്കുഴപ്പവും ഇല്ലെന്ന് യോഗശേഷം പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പള്ളികളിലെ പരസ്യ പ്രതിഷേധത്തിൽ നിന്നും സമസ്ത പിന്മാറിയതോടെ വഖഫ് ബോർഡ് നിയമന വിഷയത്തിലെ പ്രതിഷേധം രാഷ്ട്രീയമായി തന്നെ രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ് മുസ്ലിം ലീഗ്. ഈ മാസം 9-ന് കോഴിക്കോട് വഖഫ് സംരക്ഷണ സമ്മേളനം നടത്താൻ ലീഗ് നിശ്ചയിച്ചു. ചെറു റാലികളും പൊതുസമ്മേളനവുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. തുടർ പ്രതിഷേധ പരിപാടികൾ ഇതിനുശേഷം തീരുമാനിക്കും. പ്രക്ഷോഭ പരിപാടിയിലേക്ക് പോകുന്നതിൻ്റെ തുടക്കം അതിൻ്റെ നാന്തിയാണ് ഒരു കോഴിക്കോടുള്ള വഖഫ് സംരക്ഷണ റാലി. അതാണ് തങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചത്. തുടർന്നുള്ള പ്രക്ഷോഭ പരിപാടികൾ ഞങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി യോഗത്തിനു ശേഷം പള്ളികളിൽ പരസ്യ പ്രതിഷേധം പ്രഖ്യാപിച്ച പി എം എ സലാമിന്റെ നടപടിയെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം. പൊതുസമൂഹത്തിന് നിരക്കുന്ന രീതിയിൽ വളരെ മതേതര കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ കാര്യത്തിൽ ആർക്കും ഇവിടെ സംശയമില്ല. ഇത് വർഗീയവൽക്കരിക്കാൻ, ഇന്നലെ താങ്കൾ പറഞ്ഞതുപോലെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നതാണ് രാഷ്ട്രീയ ഇടപെടൽ. വഖഫ് അധികാരം എടുത്തു കളയുന്ന ബില്ലാണ് സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് പുനഃപരിശോധിക്കുന്നതുവരെ പ്രക്ഷോഭങ്ങൾ തുടരും. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഒരാശയക്കുഴപ്പവുമില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. News 18, മലപ്പുറം. വഖഫ് ബോർഡ് നിയമനം പി എസ് സിക്ക് വിട്ടതിനെതിരെ പള്ളികളിൽ പ്രതിഷേധം മയപ്പെടുത്തി മുജാഹിദ് വിഭാഗം. വഖഫ് ബോർഡ് വിശ്വാസികൾ തന്നെ കൈകാര്യം ചെയ്യണമെന്നും മുസ്ലിം സംഘടനകളെ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചത് സ്വാഗതം ചെയ്യുന്നതായും കോഴിക്കോട് പാളയം പള്ളിയിൽ ഖുതുബ പ്രഭാഷണത്തിനിടെ ഡോക്ടർ ഹുസൈൻ മടവൂർ പറഞ്ഞു. അതേസമയം ജമാഅത്തെ ഇസ്ലാമി പള്ളികളിൽ പ്രതിഷേധം കടുപ്പിച്ചു. പള്ളിയിൽ എന്ത് പറയണമെന്ന് രാഷ്ട്രീയ കക്ഷികൾ തീരുമാനിക്കേണ്ടെന്ന് ജമാഅത്തെ ഇസ്ലാമി ഇമാം വ്യക്തമാക്കി. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി യോഗത്തിന് ശേഷം പി എം എ സലാം വിശദീകരിച്ചതുപോലെ പള്ളികൾ സർക്കാർ വിരുദ്ധ രാഷ്ട്രീയ പ്രതിഷേധത്തിന് വേദിയായില്ല. മുജാഹിദ് പള്ളികളിൽ സർക്കാർ തീരുമാനങ്ങൾക്കെതിരെ പ്രതിഷേധം വിയോജിപ്പിൽ ഒതുങ്ങി. വഖഫുമായി ബന്ധമില്ലാത്തവർ ബോർഡ് നിയന്ത്രിക്കാൻ വരുന്നത് പ്രയാസമുണ്ടാക്കുമെന്ന് ഡോക്ടർ ഹുസൈൻ മടവൂർ പറഞ്ഞു. വിഷയത്തിൽ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചത് സ്വാഗതം ചെയ്യുന്നു. മുസ്ലിം പണ്ഡിതന്മാരുമായി ബഹുമാന്യനായ മുഖ്യമന്ത്രി ചർച്ച നടത്തും എന്നും പറഞ്ഞിട്ടുണ്ട്. അതും വളരെ സ്വാഗതാർഹമായ സന്തോഷകരമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വഖഫ് സ്വത്തുക്കളിൽ കയ്യേറ്റം നടന്നിട്ടുണ്ടെന്നും അത് തിരിച്ചുപിടിക്കേണ്ടതിന്റെ പ്രാധാന്യവും മുജാഹിദ് പള്ളികളിലെ ഖുതുബ പ്രസംഗത്തിൽ വിശദീകരിച്ചു. അതേസമയം ജമാഅത്തെ ഇസ്ലാമി പള്ളികളിൽ സർക്കാർ തീരുമാനത്തിനോടുള്ള എതിർപ്പ് കുറച്ചുകൂടെ കടുപ്പിച്ചു. വിശ്വാസമുള്ളവരാണ് വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യേണ്ടതെന്നും പള്ളികളിൽ എന്ത് പറയണമെന്ന് രാഷ്ട്രീയക്കാർ തീരുമാനിക്കേണ്ടെന്നും
കോഴിക്കോട് ലുലു മസ്ജിദ് ഇമാം ആർ യൂസഫ്. മുസ്ലിങ്ങൾ പൊതുവായി വിളിച്ചു പുലർത്തുന്ന കാഴ്ചപ്പാടുകളെ ഉൾക്കൊണ്ടുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്, അവർ ഭരണത്തിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും. ജിഫ്രി തങ്ങൾ നിലപാട് പ്രഖ്യാപിച്ചതോടെ സമസ്തയുടെ കീഴിലുള്ള പള്ളികളിലൊന്നും ജുമാ പ്രഭാഷണത്തിൽ വഖഫ് വിഷയം പരാമർശിച്ചില്ല. പള്ളികൾക്ക് പുറത്ത് പ്രതിഷേധമുണ്ടാകുമെന്ന് സ്വാദിഖലി തങ്ങളും പി എം എ സലാമും പറഞ്ഞിരുന്നുവെങ്കിലും അതും നടന്നില്ല. വഖഫ് വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി ഉടൻ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 കോഴിക്കോട്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് മലയാളം ഡോട്ട് ന്യൂസ് 18 വാർത്തയിലേക്ക്. മുല്ലപ്പെരിയാർ ഡാമിന്റെ 4 സ്പിൽവേ ഷട്ടർ കൂടി ഉയർത്തും. 5 ഷട്ടറുകളിലൂടെ 2099.95 ഘനയടി വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കും. 141.90 അടിയാണ് നിലവിലെ ജലനിരപ്പ്. വിവരങ്ങളുമായി പ്രിൻസ് ചേരുന്നു ഇടുക്കിയിൽ നിന്നും. പ്രിൻസ്, എന്താണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം, എന്താണ്, എപ്പോഴാണ് ഈ ഷട്ടർ ഉയർത്തുക? പദ്ധതി 3.5 4 ഷട്ടർ കൂടി അധികമായി ഉയർത്തണമെന്നാണ് തമിഴ്നാട് നിലയ്ക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ ആകെ 5 ഷട്ടറുകൾ ഉയർത്തും. 2099 ഘനയടിയോളം വെള്ളം പെരിയാറിലേക്ക് ഇവയിലൂടെ ഒഴുകും. നിലവിൽ 141.95 അടിയായി ജലനിരപ്പ് ഉയർന്നതാണ് ഏറ്റവും അവസാനം നൽകിയിരിക്കുന്ന വിവരം. അല്പം മുമ്പ് വരെ 141.90 അടിയിൽ നിൽക്കുകയായിരുന്നു ജലനിരപ്പ്. നീരൊഴുക്കിന് കാര്യമായൊരു കുറവ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് രാത്രിയിൽ മഴ പെയ്യാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തു വേണമെന്ന് നമുക്ക് കരുതാൻ. കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ രാത്രിയിലും സമാനമായ സാഹചര്യത്തിൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുകിയിരുന്നു. എങ്കിലും രാത്രി 12 ഷട്ടറുകൾ അടയ്ക്കാവുന്ന ഒരു സാഹചര്യം ഉയർന്നു. തുടർച്ചയായി ജലനിരപ്പ് കൂടുതൽ ആനുപാതികമായി കാത്തു നിൽക്കാതെ ഇപ്പോൾ നിലവിൽ 2 ദിവസമായി വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം കൂടുതൽ ജലനിരപ്പ് വലിയ തോതിൽ വരുന്നൊരു ആശങ്ക നിലവിൽ ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം തുടർച്ചയായി വെള്ളം ഒഴുക്കാൻ സന്നദ്ധത തമിഴ്നാട് പ്രകടിപ്പിക്കുന്നുണ്ട്. വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നു. നിലവിൽ നീരൊഴുക്കിൽ ഒരു കാര്യമായ മാറ്റമൊന്നുമില്ല. നീരൊഴുക്ക് ഒഴുകുന്ന ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ വെള്ളം പുറത്തേക്ക് എടുക്കാൻ തമിഴ്നാട് തീരുമാനിച്ചിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർന്നതോടെ 4 സ്പിൽവേ ഷട്ടർ കൂടി ഉയർത്താൻ തീരുമാനമായിരിക്കുന്നു. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. ലേഡീസ് ബാൻഡിൽ ഇനി അതിഥി. കോഴിക്കോട് നഗരത്തിൽ പെൺകുട്ടികളെ ഉപദ്രവിച്ചയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച സ്കൂൾ വിദ്യാർത്ഥിനി. റഹ്മാനിയ സ്കൂളിലെ പ്ലസ് 1 വിദ്യാർത്ഥിനി ലക്ഷ്മി സജിത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ താരമാണ്. ലക്ഷ്മിയാണ് ഇന്ന് ലേഡീസ് ബാൻഡിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം ലക്ഷ്മി. ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ലേഡീസ് ബാൻഡിലേക്ക്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഇത്തരത്തിൽ വലിയ വാർത്തയായി ലക്ഷ്മി ആ കാര്യം ചെയ്തത്. പ്രത്യേകിച്ച് ഇങ്ങനെ പ്രതികരിക്കാൻ പെൺകുട്ടികൾ തയ്യാറാകാത്ത ഒരു സമൂഹമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വളരെ കുറച്ചുപേർ മാത്രമേ ഇത്തരത്തിലൊക്കെ പ്രതികരിക്കുകയുള്ളൂ. വാർത്തയൊക്കെ വായിച്ചെങ്കിലും ലക്ഷ്മിയുടെ നാവിൽ നിന്ന് അത് കേൾക്കണമെന്നുണ്ട്. അത് ഒരുപാട് പേർക്ക് പ്രചോദനമാവുകയും ചെയ്യും. എന്താണ് അന്ന് സംഭവിച്ചത്? അന്ന് ഹലോ, ആദ്യം തന്നെ ഹലോ, ഗുഡ് ഈവനിങ്. അന്ന് ട്യൂഷൻ കഴിഞ്ഞ് രാവിലെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ബസ് കാത്ത് നിൽക്കുമായിരുന്നു ബസ് സ്റ്റോപ്പിൽ, SBI മാനേജറുള്ള SBI മുന്നിൽ. അപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുമ്പം ഒരയാൾ മുന്നിൽ കൂടെ പോയി, അയാൾ എൻ്റെ ശരീരത്തിൽ പിടിച്ചു. എന്നിട്ട് അയാൾ അങ്ങോട്ട് പോയി. അപ്പം പെട്ടെന്ന് ഞാൻ ഒരു ഷോക്കായി പോയി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലേ. അപ്പം അങ്ങനെ നിന്നുപോയി. അത് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ട് സാമിനെ അവള് കണ്ട്, അയാൾ വേറൊരു സ്ത്രീനെ പിടിക്കുന്നത്, അവരൊന്നും പറയാണ്ട് പോയി. പിന്നെ ഇത് കണ്ടപ്പം ഇത് ഒരു ബസ്സിലത്തെ ഒരാൾ കണ്ടു. അപ്പോൾ അയാൾ പറഞ്ഞു പോയി ചോദിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങളൊന്ന് ബോധത്തിലേക്ക് വന്നത്. അങ്ങനെ ഞാനും അവളും കൂടെ അയാളെ ബാക്കിൽ ഓടി അയാളെ പിടിച്ചു. അയാളെ രക്ഷപ്പെടാൻ നോക്കി. അപ്പോൾ അയാളെ വയറിന് കുത്തി. അങ്ങനെ പിന്നെ ഫുൾ ആൾക്കാർ കൂടി. പക്ഷെ അവിടെ നിന്ന് സ്ത്രീകളാരും ഒന്നും പറഞ്ഞില്ല. അത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. എല്ലാവരും നോക്കിക്കോ മാത്രമാണ് ചെയ്തത്. പിന്നെ അവിടെ ഉള്ള ബസ്സിൽ നിന്നുള്ള ആൾക്കാരും അവരൊക്കെ ഭയങ്കര സഹായമായിരുന്നു. അവർ കൂടെ സപ്പോർട്ടായിട്ട് കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്നു. പിന്നെ BM സ്കൂളിൻ്റെ മുന്നിലുള്ള പോലീസിനടുത്തേക്ക് ഞങ്ങൾ ഇയാളെയും കൊണ്ടുപോയി. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കേസെടുത്തു, FIR ഒക്കെ എഴുതി ജയിലിലാക്കി അയാളെ. അതെ, ലക്ഷ്മി പറഞ്ഞ അതിനകത്തുനിന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്തത് ആദ്യം പെട്ടെന്നൊരു ഭയം തോന്നും, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു ലക്ഷ്മിയും ആദ്യം. പിന്നീടാണ് ആ ഒരു ബോധത്തിലേക്ക് വന്നത്, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നല്ലേ. അതെ അതെ, പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടായി പോയി. ഒരു നിമിഷത്തേക്ക് ഒന്ന് പതറിപ്പോയി. പിന്നെ ഇവിടുന്ന് ഒരു ശക്തി വന്ന്, വീട്ടുകാർ തന്ന ശക്തി ആയിരിക്കണം.
അതെ, വീട്ടുകാർ തന്ന ശക്തിയാണ്, ഒപ്പം കരാട്ടയും അങ്ങനെ ഒരു കല കൂടി കയ്യിലുള്ളത് കൊണ്ടായിരിക്കണം ഇത്രയും ധൈര്യം കിട്ടിയത്. അന്ന് ഈ ജനങ്ങൾ ആരും പ്രതികരിച്ചില്ല, കൂടെ നിന്നില്ല എന്ന് പറഞ്ഞു സ്ത്രീകൾ പ്രത്യേകിച്ച്, അത് സങ്കടം ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ ലക്ഷ്മി? ഇതിനു മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല. ഇത് ഫസ്റ്റ് ടൈം ആയിരുന്നു. ഞാൻ വെച്ചാൽ സ്ത്രീകൾ ആരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു, പക്ഷെ അവരാരും ഒന്നും പറഞ്ഞില്ല. അവിടെയുള്ള കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു, അവരാണ് കൂടെ നിന്നത് കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട്. ഇയാളെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അതെ, ഇയാളെ പുറകെ ഓടി പിടിച്ചെന്ന് പറഞ്ഞല്ലോ, കൂട്ടുകാരിയും ലക്ഷ്മിയും കൂടി പുറകെ ഓടി പിടിച്ചു. അപ്പൊ ഇയാളുടെ പ്രതികരണം എന്തായിരുന്നു? അയാള് ഞാൻ ചെയ്തില്ല ചെയ്തില്ല എന്നാ പറഞ്ഞത്. പിന്നെ അയാള് രക്ഷപ്പെടാൻ നോക്കി, എപ്പോഴാണ് വയറിന് കുത്തിയത്. ആ കുത്തിയപ്പോഴേക്ക് ഇയാള് വീണോ? അല്ല, വീണിട്ടില്ല. പിന്നെ ആൾക്കാരൊക്കെ ചേർന്നു, അപ്പൊ എനിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ ചേർന്നു. അപ്പൊ ഞാൻ അയാൾ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഭയങ്കര ഒച്ചയില് പറഞ്ഞ കൊണ്ട് എല്ലാരും ശ്രദ്ധിച്ചു, അങ്ങനെ ഫുൾ സീനായി അവിടെ. ലക്ഷ്മി, ഏത് സമയത്തായിരുന്നു ട്യൂഷന് പോയത്? ഒരുപാട് ദൂരെയാണോ വീട്ടിൽ നിന്നും? അധിക ദൂരെയാണോ ട്യൂഷൻ സെന്റർ? അല്ല, അതി വീട് കോട്ടൂളിയാണ്. സ്ഥലം സംഭവം നടന്നത് മാനേജറ SBIന്റെ മുന്നോ. രാവിലെയാണോ വെളുപ്പിനായിരുന്നോ? രാവിലെ 8:30. 8:30 ആയിരുന്നു. എന്നിട്ട് ഈ കൂട്ടുകാരിക്കൊക്കെ രാവിലെ 8:30. ശരി, കൂട്ടുകാരിക്ക് അറിയാമായിരുന്നോ ഇങ്ങനെ പഠിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു കല കൂടി കയ്യിലുണ്ട്, കരാട്ടെ അറിയാവുന്ന ആളാണെന്നൊക്കെ അറിയാമായിരുന്നോ? അല്ലെങ്കിൽ ആ ഒരു ധൈര്യത്തിൽ തന്നെയാണോ പോയത്? ആക്ച്വലി കരാട്ടെ അല്ല, തൈക്കോണ്ടോ ആണ് പഠിച്ചത്. തൈക്കോണ്ടോ ആണ്? ഓക്കെ, സോറി, പറഞ്ഞോളൂ. അതെ അതെ, ആ അവൾക്കറിയാം പഠിക്കാൻ പോകുന്നത്. അപ്പം പക്ഷെ പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കില്ലല്ലോ ഇങ്ങനെ സംഭവിക്കുന്നു. അപ്പൊ അങ്ങനെ. ലക്ഷ്മി, ഇത് എന്ന് തൊട്ടാണ്? ഇത് എന്ന് ചെറിയ നാൾ മുതൽ ഈ തൈക്കോണ്ടോ പരിശീലിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആരുടെ ഇഷ്ടപ്രകാരം? ലക്ഷ്മി തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് പോയതാണോ അതോ അച്ഛനും അമ്മയും വിട്ടതാണോ? ചെറുപ്പം മുതലൊന്നുമില്ല, ഒരു 7th മുതൽ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് അത് ഇഷ്ടമല്ലായിരുന്നു. അച്ഛന് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു പഠിപ്പിക്കണം എന്ന്. അങ്ങനെ അച്ഛന്റെ ഇഷ്ടത്തിന് പഠിക്കാൻ പോയി, പിന്നെ എനിക്ക് ഇഷ്ടമായി, അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ആണോ, ഇപ്പൊ എന്ത് തോന്നുന്നു? ആ തൈക്കോണ്ടോ കയ്യിലുള്ളത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത്? അതോ എല്ലാ സാധാരണ എല്ലാ കുട്ടികൾക്കും ഇത് പറ്റുമോ? ഒരു മനോധൈര്യം മതിയോ? അത് ധൈര്യം വേണം, പിന്നെ ഇങ്ങനെ എന്തെങ്കിലും അറിയെങ്കിൽ അതും നമുക്ക് ഒരു കൂട്ടായിട്ടുണ്ടാവും. ഇത്രയും സംഭവമൊക്കെ അറിഞ്ഞിട്ട് വീട്ടിലെപ്പോഴാണ് ഇത് അറിഞ്ഞത്, ഇങ്ങനെ ലക്ഷ്മി ഒരാളെ ഇതുപോലെ ഉപദ്രവിച്ച ആളെ അടിച്ച് റെഡിയാക്കി പോലീസിനെ ഏൽപ്പിച്ചു എന്നുള്ള ഈ ധീരകൃത്യം എങ്ങനെയാണ് വീട്ടിലറിഞ്ഞത്? അവര് രാവിലെ തന്നെ ഇയാളെ പിടിച്ചുതരാൻ ഞാൻ പറഞ്ഞ സ്റ്റേഷനിൽ കൊണ്ടുപോകണം, അച്ഛനെ വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ ഫോൺ തന്നു, അങ്ങനെ വിളിച്ച് ഇവർ അച്ഛനും അമ്മയും പോലീസ് സ്റ്റേഷനിലേക്കാണ് വന്നത്. അപ്പോഴേ ഞങ്ങൾ അവിടെ സ്റ്റേഷനിൽ കാത്തുക്കുന്നുണ്ടായിരുന്നു. ആണോ, ഈ പോലീസിൽ ഏൽപ്പിച്ചപ്പോൾ പോലീസുകാരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു? ഇങ്ങനെ ഒരു പെൺകുട്ടി അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ ഈ പെൺകുട്ടിയാണ് പിടിച്ചത്, ഇയാളെ ഇങ്ങനെ പൂട്ടിട്ട് കൊണ്ടുവന്നത് ലക്ഷ്മിയാണെന്ന് പറഞ്ഞു? എന്നിട്ട് പോലീസുകാരുടെ ഒക്കെ പ്രതികരണം എന്തായിരുന്നു? ആ അവർക്ക് വളരെ സന്തോഷമായിരുന്നു, ഇങ്ങനെ അധികാരം പ്രതികരിക്കാത്തതാണല്ലോ. അവർക്ക് അവര് കൺഗ്രാചുലേഷൻ ഒക്കെ പറഞ്ഞു, ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു. ലക്ഷ്മി, തൈക്കോണ്ടോ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്, ഇത്തരത്തിലുള്ള അഭ്യസ്ത കലകളുണ്ടല്ലോ, ഇതില് ഈ ലോക്ക് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്, ഒരാൾക്ക് പിന്നെ അനങ്ങാൻ പറ്റാത്ത രീതിയിലൊക്കെ അവരെ ആക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ പഠിപ്പിക്കുമല്ലോ, അതിൽ ഏത് മുറയാണ് അവിടെ എടുത്തത് ലക്ഷ്മി? ആ അവിടെ ഞാൻ ജസ്റ്റ് പഞ്ച് ചെയ്തതാണ് വയറിന്, അല്ലാണ്ട് പ്രത്യേകമായിട്ടൊന്നും എടുത്തിട്ടില്ല. അതിനുശേഷം സ്കൂളിലൊക്കെ ഇപ്പൊ ഭയങ്കര താരമായിരിക്കും ലക്ഷ്മിയെ ആൺകുട്ടികൾക്കൊക്കെ പേടിയാണോ ഇപ്പോ? പേടിയല്ല, അവര് ഇരിക്കുന്നുണ്ട് ഓട്ടോഗ്രാഫൊക്കെ തരുമോ പറഞ്ഞു, ബാക്കിൽ അടക്കുന്നുണ്ട് ഞാന്. പക്ഷെ ലക്ഷ്മിക്ക് അത്ര ഫെയിമിൽ അത്ര വലിയ താല്പര്യം ഇല്ലാത്ത കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെ? ഫെയിം വേണ്ട, എല്ലാ പെൺകുട്ടികളും ഇതുപോലെ പ്രതികരിക്കണം, ഞാനൊരു മാതൃകയാവണം, അതാണ് ആറ്റിറ്റ്യൂഡ് എന്ന് തോന്നുന്നു. ആ അതെ, ഇത് ഫേമസ് ആയാലും കുറച്ച് പാടാണ്.
അതെന്താ അങ്ങനെ വിചാരിക്കുന്നത്? പേടിയുണ്ടോ? അങ്ങനെ അങ്ങനെ ഒരു 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 ഭയമുണ്ടോ? അങ്ങനെ അറിയണ്ട ആരും എന്നുള്ളൊരു അല്ല, പേടിയല്ല. വഴി കൂടെ പോകുമ്പോ ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കും. അപ്പം അതിഷ്ടല്ല, പേടിയൊന്നുമില്ല. എന്തിനു, ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നോക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് മാത്രമാണ് അല്ലെ? ആരൊക്കെയാണ് അഭിനന്ദിക്കാൻ വിളിച്ചത്? എന്തായാലും ഇത് വലിയ വാർത്തയായല്ലോ. ലക്ഷ്മി നേരത്തെ പറഞ്ഞ പോലെ എല്ലാരും ഇങ്ങനെ പ്രതികരിക്കത്തില്ല. അപ്പൊ ആരൊക്കെയാണ് വിളിച്ച് അഭിനന്ദനം അറിയിച്ചത്? വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചിരുന്നു സ്കൂളിലേക്ക്, അഭിനന്ദനങ്ങൾ പറഞ്ഞു. പിന്നെ അവരെ ഭാര്യ അവരും വിളിച്ചിരുന്നു. പിന്നെ മുഹമ്മദ് റിയാസ് സർ വീട്ടിലേക്ക് വരാ പറഞ്ഞിരുന്നു. ഇവിടെ കോട്ടുവള്ളി അവരെ വീടായിരുന്നു കൊണ്ട്. പിന്നെ പിന്നെ അച്ഛനെ ഒരുപാട് പേര് വിളിച്ചത്. ഞാൻ അവരെ സ്കൂളിൽ പോകുമ്പോ എന്നെ കിട്ടില്ല അവർക്ക് ആർക്കും. മന്ത്രി എന്താ പറഞ്ഞത്? വിശിവൻകുട്ടി സാർ എന്താണ് പറഞ്ഞത്? സാറ് പറഞ്ഞു പെൺകുട്ടികളായ എങ്ങനെ വേണം പ്രതികരിച്ച് മുന്നോട്ട് പോണം, കോഴിക്കോട് വരുമ്പോ റഹ്മാനിയയിൽ വരാന്ന് പറഞ്ഞു. ആണോ? ആ സ്കൂളിൽ എങ്ങനെയുണ്ടായിരുന്നു? വല്ല സ്വീകരണം ഒക്കെ ഉണ്ടായിരുന്നു? അധ്യാപകരൊക്കെ എങ്ങനെയാണ് പ്രതികരിച്ചത്? അന്ന് തന്നെ സ്കൂളിൽ പോയോ ലക്ഷ്മി? അധ്യാപകരൊക്കെ അവർക്ക് എല്ലാവർക്കും ഭയങ്കര മനസ്സിലായി. അന്ന് തന്നെ സ്കൂളിൽ പോയോ? ഈ സംഭവം ഉണ്ടായ ദിവസം തന്നെ സ്കൂളിൽ പോയോ? ഓ ഇല്ല ഇല്ല, അന്ന് ക്ലാസ് ഇല്ലായിരുന്നു. ആഴ്ചയിൽ 3 ദിവസമേ ക്ലാസ് ഉള്ളൂ. അപ്പം ആ ദിവസം ക്ലാസ് ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇതെല്ലാം സംഭവമൊക്കെ അറിഞ്ഞിട്ടാണ് ക്ലാസ്സിലോട്ട് ചെല്ലുന്നത്. അപ്പൊ അവിടെ വല്ല സ്വീകരണമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അവര് നാളെ ഇനിയിപ്പോ ക്ലാസ് ഉണ്ട്, നാളെ ഒരു സ്വീകരണം അങ്ങനെ എന്തോ വെക്കുന്നുണ്ട് പറഞ്ഞു. അച്ഛനാണ് കൊണ്ടാക്കിയത് അല്ലേ ഈ തൈക്കോണ്ടോ പഠിക്കാനായിട്ട്? അച്ഛന്റെ നിർബന്ധ പ്രകാരമാണ് ആദ്യം പോയത്. അപ്പൊ അച്ഛൻ എന്ത് പറഞ്ഞു? കണ്ടോ, ഞാൻ അന്ന് ഇത് കൊണ്ടുവിട്ടത് കൊണ്ടാണ് ഇപ്പൊ മോക്ക് അങ്ങനെ പ്രതികരിക്കാൻ പറ്റിയത് അല്ലെ? എല്ലാ പെൺകുട്ടികളും പഠിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞോ? പറഞ്ഞു. അച്ഛൻ എപ്പോഴും സ്ഥിരം പറയുന്നതിനെ കൊണ്ട് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു. കണ്ടോ, ഇതിനെ കൊണ്ടാണ് എനിക്കൊരു സഹായത്തിന് ഇതും കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ അവരച്ഛൻ അച്ഛനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെ പ്രതികരിച്ചല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ ഇത്തരത്തിൽ ഇങ്ങനെ പെൺകുട്ടികൾ നേരത്തെ ലക്ഷ്മി പറഞ്ഞതുപോലെ ആദ്യം ഒന്ന് ആരായാലും ഒന്ന് പേടിക്കും ആ ഒരു സന്ദർഭത്തിൽ. പ്രതികരിക്കാൻ തയ്യാറാകാതെ നേരത്തെ കണ്ട ഒരു സ്ത്രീയെ കൂടി അയാൾ ഉപദ്രവിച്ചപ്പോഴും അവർ മിണ്ടാതെ പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് പേരുണ്ട്, കൂടുതൽ ആളുകളും അങ്ങനെ തന്നെ ആയിരിക്കും. അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് നമ്മളെ ഇഷ്ടമല്ലാത്ത നമ്മളെ ശരീരത്തിൽ നമ്മളെ ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും വന്ന് പിടിച്ചാലോ എന്തെങ്കിലും ചെയ്താലോ നമ്മൾ പ്രതികരിക്കാം. ഇതിപ്പം അവിടെ നടന്ന മാതിരി വേറുള്ളവരൊന്നും പറഞ്ഞെന്ന് വരില്ല. ഇതിവിടെ കുറച്ച് കണ്ട ആൾക്കാർ പ്രതികരിച്ചു, അതേമാതിരി ഞാനും പ്രതികരിച്ചു. അതുകൊണ്ട് ഇങ്ങനെ കേസ് ഇങ്ങനെയായും. മറ്റ് പറയാതെ നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് ഞങ്ങളങ്ങനെ പുറത്ത് പറയാത്തത് ഇവർക്കൊരു വളമായിട്ട് മാറുകയാണ്. അപ്പൊ നമ്മൾ പ്രതികരിച്ചാൽ അവർക്ക് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു മനസ്സിൽ തോന്നും ഇങ്ങനെ പെൺകുട്ടികളെ പിടിച്ചാൽ അവർ തിരിച്ചടിക്കും എന്നുള്ളത്. ആ ഒരു ചിന്ത വേണം പ്രതികരിക്കണം എല്ലാവരും. പക്ഷെ ഏറ്റവും വലിയൊരു കാര്യം കൂടി ഉള്ളത് ലക്ഷ്മി പറഞ്ഞതുപോലെ അന്നേരം ഒരു ഒറ്റപ്പെടൽ ഉണ്ടായിരുന്നു അല്ലെ? എല്ലാവരും ഒരാൾ പ്രതികരിക്കുമ്പോൾ അവർക്കൊപ്പം നിൽക്കുക എന്നുള്ള ഒരു ജനക്കൂട്ടത്തിന്റെ ഒരു ഇത് അവിടെ ഉണ്ടായില്ല അല്ലെ? പ്രത്യേകിച്ച് സ്ത്രീകള് അവിടെ നിന്ന് ചേട്ടന്മാരെല്ലാവരും സപ്പോർട്ട് ആയിരുന്നു. പിന്നെ എന്റെ ഫ്രണ്ടും അവളെ എനിക്ക് ഭയങ്കര സപ്പോർട്ട് ആയി നിന്നു. വേറൊന്നും ചിന്തിക്കാൻ നിന്നില്ല, ആരാ കൂടെ ഉള്ളതൊന്നും നോക്കിയില്ല, ചെയ്യേണ്ടത് ചെയ്തു. ആണോ? ഈ വിളിച്ച് കൂട്ടുകാരികളൊക്കെ വിളിച്ച് അഭിനന്ദനം അറിയിച്ചോ? ഒപ്പം ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരി അല്ലാതെ സ്കൂളിലുള്ള കൂട്ടുകാരൊക്കെ വിളിച്ചിരുന്നോ? ഓ, അവരെല്ലാരും വിളിച്ച് അവരെല്ലാരും പറഞ്ഞത് അവര് മൊബൈലിൽ ഫുള്ള് ഞാനാണ് എന്നാണ്. എല്ലാവർക്കും സന്തോഷമായിരുന്നു. ഇന്നലെ വീട്ടിൽ ഫുൾ ആൾക്കാര് വന്ന് ഫുൾ. അപ്പൊ പെൺകുട്ടികളൊക്കെ ഈ സ്കൂളിലെ പഠിക്കുന്ന കൂടെ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ ഇനിയിപ്പോ തായ്ക്കൊണ്ടോ കരാട്ടെ ഒക്കെ പഠിക്കാൻ പോണോ എന്നൊക്കെ ആഗ്രഹം പറഞ്ഞവരുണ്ടോ? ഞാനും പോകുന്നുണ്ട് ഡി എന്ന് പറഞ്ഞവരുണ്ടോ? എന്റെ ഫ്രണ്ട്സ് എന്റെ ഒരു അനിയത്തി ഉണ്ട് ഇവിടെ, അവള് പറഞ്ഞിട്ടുണ്ട് എനിക്കും പോണം പഠിക്കാൻ വേണ്ടിയിട്ടെന്ന്. പിന്നെ പെൺകുട്ടികൾക്ക് നേരെ മാത്രല്ല ഇങ്ങനത്തെ അതിക്രമം നടക്കുന്നത്, ആൺകുട്ടികൾക്ക് നേരെയും നടക്കുന്നുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിന് വരെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം
പെൺകുട്ടികൾ മാത്രമായിട്ട് പറഞ്ഞാൽ പോരാ, അവരെല്ലാം ഉള്ള ആൾക്കാർക്കും എതിരെ ഇങ്ങനത്തെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പം അതിനെതിരെ എന്തെങ്കിലും ഒരു മാറ്റം വരണം, അല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. അതെ, തീർച്ചയായിട്ടും. ലക്ഷ്മിയുടെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? അച്ഛൻ, അമ്മ, പിന്നെ കൂടെ ആരെങ്കിലും സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടോ? വീട്ടില് എനിക്ക് അനിയുണ്ട്. അവൻ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ സെവൻത്തിലാണ് പഠിക്കുന്നത്. പിന്നെ അച്ഛമ്മ ഉണ്ട്, നേഴ്സ് ആയിരുന്നു, ഇപ്പൊ റിട്ടയറായി. അനിയൻ എന്താണ് പറഞ്ഞത് ഈ കാര്യം കേട്ടപ്പോ? ചേച്ചിയുടെ ഈ ഇത് കേട്ടപ്പോ എന്താ പറഞ്ഞത്? അവന് ഭയങ്കര സന്തോഷായി. അവനറിയ ഞാൻ ഇങ്ങനെ ആരെന്ത് ചെയ്താല് വേനയാക്കുന്നു. അവനിടക്ക് കിട്ടലുണ്ട്. ഇതിന്റെ ആദ്യത്തെ ഇര അവനായിരിക്കും. നല്ല കാര്യം, എന്തായാലും ഒന്ന് പൊട്ടിച്ചു കൊടുത്തോടേനു. വീട്ടില് വഴക്കൊക്കെ ഇടുമ്പോ അനിയനിട്ട് പൊട്ടിക്കാറുണ്ട്? ആ ചെറുതായി ചെറുതായി ചെറിയ ഡോസ് കൊടുക്കലുണ്ട്. ഉണ്ട്. ഈ ചെറുതിലേ തൊട്ട് ഇപ്പൊ +1 ആയില്ലേ? അതെ, പറഞ്ഞോളൂ ലക്ഷ്മി. അതെ അതെ, ചേച്ചി ചോദിച്ചോളൂ. +1 ആയല്ലോ. അപ്പൊ ചെറിയ കുട്ടി ആയിരിക്കുമ്പോഴേ ഇങ്ങനെ, ചില വീട്ടിലൊക്കെ പെൺകുട്ടികളെ ഇങ്ങനെ നമ്മൾ പണ്ടോട്ടേ പറഞ്ഞു, ഒരുപാട് ക്ലീശയാണെങ്കിൽ പോലും ചെറിയ കുട്ടികളാകുമ്പോ പെൺകുട്ടികളെ ഇങ്ങനെ ഇങ്ങനെ ഒതുക്കി ഒതുക്കി കൊണ്ടിരുന്ന ഒരു ഒരു അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറിയിട്ട് ലക്ഷ്മിയുടെ ഒക്കെ അച്ഛനും അമ്മയൊക്കെ എങ്ങനെയാണ് വളർത്തുന്നത്? ചെറുതിലേ തൊട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നോ മോളെ ആരെങ്കിലും അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒതുങ്ങി നിൽക്കേണ്ട കാര്യമില്ല, നമ്മൾ പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നോ? ഇല്ല, ഒരിക്കലും പറഞ്ഞില്ല ഇങ്ങനെ ഒതുങ്ങി നിക്കണമെന്ന്. അവര് പറഞ്ഞത് എന്തുണ്ടായാലും പ്രതികരിക്കണം, വീട്ടിൽ വന്ന് പറയണം, എന്തായാലും നമ്മൾ റിയാക്ട് ചെയ്യണം തന്നെയാണ് ചെറുതാമ മുതലേ പഠിപ്പിച്ചത്. ആ ഒരു ഇതൊക്കെ തന്നെയാണ് ആ ഈ ഇൻസിഡന്റിൽ എന്നെ രക്ഷിച്ചത്. ഈ തൈക്കൊണ്ടോയുടെ കൂടുതൽ വിശദാംശങ്ങൾ അറിയില്ലെങ്കിലും ഏത് സ്റ്റേജിൽ എത്തി നിൽക്കുന്നു ഇപ്പൊ പഠനമൊക്കെ? അത് തുടർന്നും പഠിക്കണമെന്നാണോ ആഗ്രഹം? ഞാൻ പഠിക്കുന്നത് ദേശഭോഷിനി ഉള്ള അക്കാഡമിയിലുള്ള മനീഷ് എന്ന സാറിന്റെ കീഴിലാണ്. ഞാനിപ്പോ കൊറോണ സീൻസൊക്കെ ആയിട്ട് ഇപ്പൊ പോവല്ല, ഇനി പോവണം, കണ്ടിന്യൂ ചെയ്യണം. അതാണ് ആ സാറിന്റെ പേര് പറഞ്ഞപ്പോ സാർ എന്ത് പറഞ്ഞു? സാറിന്റെ ഒരു കുട്ടി ഇത് പ്രാബല്യത്തിൽ വരുത്തി എന്ന് പറഞ്ഞപ്പോ സാർ എന്ത് പറഞ്ഞു? സാർ വിളിച്ചിരുന്നോ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അച്ഛനെയാ വിളിച്ചത്, സാർ അഭിനന്ദിച്ചു പറഞ്ഞു അല്ലേ. ശരി, അപ്പൊ നമുക്ക് എന്തായാലും വലിയ സന്തോഷം ലക്ഷ്മിയെ അതിഥിയായി കിട്ടിയതിനും ഇത്രയും കാര്യങ്ങൾ ചോദിച്ച് അറിയാൻ സാധിച്ചതിനും പഠിത്തത്തിലും എല്ലാ രീതിയിലും ഇതുപോലെ തന്നെ പ്രതികരിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. വലിയ മാതൃകയാണ് ലക്ഷ്മി, ഞങ്ങൾക്ക് അതിഥിയായിത്തിയതിന് വളരെയധികം നന്ദി. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com. തലശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കണ്ണൂർ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇന്നു മുതൽ 6-ാം തീയതി വരെയാണ് നിരോധനാജ്ഞ. കൂട്ടം കൂടാനും പ്രകടനങ്ങൾ നടത്താനും പാടില്ല. മനു ഭരത് വിവരങ്ങളുമായി ചേരുന്നു. മനു, ഏത് സാഹചര്യത്തിലാണ് നിരോധനാജ്ഞ? വിവരങ്ങൾ. December 1 കെ പി ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാന ദിനത്തോട് അനുബന്ധിച്ച് BJP സംഘപരിവാർ സംഘടനകൾ ഒരു പ്രകടനം നടത്തിയിരുന്നു. ആ പ്രകടനത്തിൽ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളുണ്ടായി എന്ന പരാതി ഉയർന്നിരുന്നു. അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ പ്രതിഷേധ മാർച്ചുകൾ കണ്ണൂരിൽ സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന SDPI മാർച്ചിന് ശേഷം അത് BJP പ്രവർത്തകരും SDPI പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും സംഘർഷ സാധ്യതയും ഒക്കെ ഉടലെടുക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ഇന്ന് BJP സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരു വിപുലമായ മാർച്ച് ശക്തി പ്രകടനം നടത്താൻ തലശ്ശേരിയിൽ തീരുമാനിച്ചിരുന്നു. ഇത് സംഘർഷ സാധ്യതകൾക്ക് വഴിവെക്കും എന്ന് കണക്കുകൂട്ടിക്കൊണ്ടാണ് കണ്ണൂർ ജില്ലാ കലക്ടറായ S.ചന്ദ്രശേഖർ ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധികാര പരിധി കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 144 പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് ഈ അടിസ്ഥാനത്തിൽ ഈ നിരോധനത്തിന്റെ അടിസ്ഥാനത്തിൽ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ റാലികളോ പൊതുയോഗങ്ങളോ നടത്താൻ പാടില്ല. പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കാനും പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കാനും കഴിയില്ല. അതുപോലെ മാരക ആയുധങ്ങൾ തുടങ്ങിയ
തോക്ക് അതുപോലെ വാൾ തുടങ്ങിയ സാധനങ്ങൾ കൈവശം വെക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്ന് ഉത്തരവിൽ പറയുന്നു. അതുപോലെ ഈ കല്ല് തുടങ്ങിയ അല്ലെങ്കിൽ അത്തരം വസ്തുക്കൾ കൈവശം വെക്കുന്നതും അത് ഉപയോഗിച്ച് ആളുകൾക്ക് നേരെ എറിയുന്നതുമെല്ലാം കുറ്റമായിരിക്കും എന്നും ഈ ഉത്തരവിൽ പറയുന്നു. അതുപോലെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് സി ആർ പി സി 144(1), (2), (3) ഉപവകുപ്പുകൾ ചേർത്തുകൊണ്ടുള്ള നിരോധനാജ്ഞ ജില്ലാ കലക്ടർ തലശ്ശേരിയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ അതേസമയം ഈ ഇന്ന് നടത്താനിരിക്കുന്ന മാർച്ചിൽ നിന്ന് പുറകോട്ട് പോകില്ല എന്നാണ് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധ മാർച്ച് നടക്കുമ്പോൾ നിരോധനാജ്ഞ മറ്റ് സംഘടനകൾ പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നില്ല. എന്നാൽ ബി ജെ പിയുടെ പ്രതിഷേധ പ്രകടനത്തിനെതിരെയാണ് നിരോധനാജ്ഞ ഉള്ളത് എന്നാണ് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കുന്നത്. തലശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. മനുഭരത്താണ് വിവരങ്ങൾ നൽകിയത്. ഇനി ആരോഗ്യ കാര്യങ്ങളുമായി ഹെൽത്ത് ബാൻഡ്. മെച്ചപ്പെട്ട ആരോഗ്യത്തിന് യോഗ ഫലപ്രദമാണ്. ഇപ്പോൾ പലരും യോഗ തെറാപ്പി പ്രാക്ടീസ് ചെയ്യുന്നുമുണ്ട്. കൊച്ചിയിലെ മിനിസ് യോഗ വൈബ്സിന്റെ സ്ഥാപക മിനി സോമൻ ചില യോഗ തെറാപ്പികളുമായി എത്തുന്നു. കാണാം. നമസ്തേ. ഇന്നത്തെ യോഗ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പോളിസിസ്റ്റിക് ഓവറി ഡിസീസിന് ഫലപ്രദമായിട്ടുള്ള കുറച്ച് എക്സസൈസുകളാണ്. എക്സസൈസും അതുപോലെ പോസുകളുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് പി സി ഒഡിക്ക് മാത്രമല്ല, മെസ്റ്റൽ ക്രാംസ്, പെയിൻ ഇതൊക്കെ അനുഭവിക്കുന്ന പെൺകുട്ടികൾക്ക്, അതുപോലെ തന്നെ മെനോപോസ് ടൈമിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പല ഇഷ്യൂസ് സ്ത്രീകൾക്ക് ഉണ്ട്, അതിനെല്ലാം ഫലപ്രദമായിട്ടുള്ള ഒരു എക്സസൈസും പോസുകളുമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് എക്സസൈസും മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യണം, അതുപോലൊക്കെ തന്നെ നമ്മുടെ ടെൻഷൻ സ്ട്രെസ് ഇതൊക്കെ കുറയ്ക്കണം. പിന്നെ ഉറക്കം അതും ആവശ്യമാണ്. 7 to 8 hours നമുക്ക് ഉറക്കം അത്യാവശ്യമാണ്. ഓക്കെ, നമുക്കെങ്കിൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പ്ലീസ് ആദ്യം നമ്മൾ ബോഡി ഒന്ന് റിലാക്സ് ചെയ്യാൻ പോകണം. ഓക്കെ, പ്ലീസ് സിറ്റ് ഇറക്റ്റ്. യുവർ സ്പൈൻ ഷുഡ് ബി സ്ട്രെയിറ്റ്. ലിഫ്റ്റ് യുവർ ഷോൾഡേഴ്സ് അപ്പ് ആൻഡ് മൂവ് ബാക്ക് ആൻഡ് റിലാക്സ്. ടേക്ക് എ ഡീപ് ബ്രീത്ത്. സ്ലോലി റിലീസ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എക്സസൈസ്. ഓക്കെ, ഇത് ഭദ്രാസനയാണ്. ഇതിന് പറയുന്നത് ഭദ്രാസന. ഭദ്രാസനയും നമ്മൾ ഇരുന്നിട്ട് മൂവ് ചെയ്യണം. ലെഗ്സ് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യണം. ഇതിന് ബട്ടർഫ്ലൈ ആക്ഷൻ പറയും. യെസ്, യുവർ സ്പൈൻ ഷുഡ് ബി സ്ട്രെയിറ്റ്. നോർമൽ ബ്രീതിങ് ആണ് ഇവിടെ. ആ ഫിംഗേഴ്സ് ഇന്റർലോക്ക് ചെയ്തിട്ട് വേണം നമ്മൾ കാല് പിടിക്കാൻ. ഓക്കെ, കാല് പിടിച്ചിട്ട് നമ്മൾ മൂവ് ചെയ്യണം. അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്. ഒരു കാര്യം ഓർക്കണം, നമ്മൾ ഏത് എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ടും വാമപ്പ് എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് വാമപ്പ് എക്സസൈസ് വേണമെങ്കിലും നമ്മൾ ചെയ്യാം. സിമ്പിൾ ജോഗിങ് ചെയ്യാം, സ്കിപ്പിംഗ് ചെയ്യാം, അങ്ങനെ ഏതെങ്കിലും ഒരു വാമപ്പ് എക്സസൈസ് ചെയ്ത് ബോഡി റിലാക്സ് ചെയ്തിട്ട് വേണം എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, 2 minutes നമുക്ക് എക്സസൈസ് ചെയ്യാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ 2 minutes അത് ഇങ്ങനെ ഈ ബട്ടർഫ്ലൈ ആക്ഷൻ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ വരുന്നു, ബോഡി ഒന്ന് റിലാക്സ് ചെയ്യുന്നു. റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബന്ധകോണാസനം നമ്മൾ ചെയ്യാൻ പോകണം. ബന്ധകോണാസനം. ഓക്കെ, നോക്കിയോളൂ എങ്ങനെയാണ്. ഓക്കെ, സിറ്റ് ഇറക്റ്റ്, പ്രസ് ബോത്ത് ലെഗ്സ് ഡൗൺ. ഓക്കെ, മൂവ് യുവർ ബോഡി ഫോർവേഡ്. ബെൻഡ് യുവർ ബോഡി ഫോർവേഡ്. ഓക്കെ, ഇതാണ് ബന്ധകോണാസനം. മെയിൻറ്റെയിൻ ചെയ്യാം. നോർമൽ ബ്രീതിങ് ആണ് ഇവിടെ. ഓക്കെ, നമുക്ക് പതുക്കെ നമുക്ക് തിരിച്ചു വരാം. പതുക്കെ പതുക്കെ നമ്മൾ തിരിച്ചു. ഓക്കെ, പതുക്കെ നമ്മളെ കൈകൾ റിലീസ് ചെയ്യുന്നു. കാലുകൾ പതുക്കെ നമ്മൾ റിലീസ് ചെയ്യുന്നു. ബോഡി റിലാക്സ് ചെയ്യുന്നു. കാലുകളൊക്കെ ഒന്ന് മൂവ് ചെയ്തിട്ട് നമുക്ക് ബോഡി റിലാക്സ് ചെയ്യാം. ഓക്കെ, നമ്മൾ അടുത്ത എക്സസൈസ് ചെയ്യാം.
Okay, stretch your hands up and bend your body forward. Then keep your palms on the ground. Okay? Then calves. Okay, legs. Then bend your body again forward. Then relax here. Feel the stretch. Okay. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കോമ്പിനേഷൻ ബ്രീതിങ് എക്സസൈസ് ആണ്. ഭുജംഗാസന ആൻഡ് അധോമുഖ ശ്വാനാസന ബ്രീതിങ് എക്സസൈസ്. ഓക്കെ, നമുക്ക് വരാം. അധോമുഖ ശ്വാനാസനയിൽ നമ്മൾ വരികയാണ്. ഓക്കെ, ഇതാണ് അധോമുഖ ശ്വാനാസന. പാദങ്ങൾ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തിരിക്കണം. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഭുജംഗാസനയിലോട്ട് പോവുകയാണ്. ഇൻഹേൽ ചെയ്തുകൊണ്ട് നമ്മൾ ഭുജംഗാസനയിലോട്ട് പോവുകയാണ്. കാര്യങ്ങൾ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. യെസ്, ഓക്കെ ഓക്കെ. ഇനി ഞാൻ ഭുജംഗാസന, ഇതാണ് അധോമുഖ ശ്വാനാസന. ഇനി ഞാൻ ഭുജംഗാസനയിലോട്ട് പോകും. ബ്രീത്ത് ഇൻ ഭുജംഗാസന, ബ്രീത്ത് ഔട്ട് അധോമുഖ ശ്വാനാസന. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. Breathe in, breathe out. Breathe in, breathe out. Breathe in, breathe out. ഈ എക്സസൈസ് നമുക്ക് ചെയ്യാം 16 to 20 times. ഇനി നമുക്ക് പതുക്കെ സ്റ്റാൻഡിംഗ് പൊസിഷനിൽ വരാം. സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നമുക്ക് രണ്ട് എക്സസൈസും രണ്ട് ആസനങ്ങളും ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോർവേഡ് ബാക്ക്വേർഡ് മൂവ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കാലിന് ഡിസ്റ്റൻസ് കൊടുക്കുക, ഇത്രയും ഡിസ്റ്റൻസ് കൊടുക്കുക. നൗ ഇൻ്റർലോക്ക് യുവർ ഫിംഗേഴ്സ്, സ്ട്രെച്ച് യുവർ ഹാൻഡ്സ്, ദെൻ മൂവ് യുവർ ബോഡി ഫോർവേർഡ്. ബ്രീത്ത് ഇൻ, ബാക്ക്. ബ്രീത്ത് ഔട്ട്. Breathe in, breathe out. Breathe in, breathe out. Okay? ഇനി നമ്മൾ ഇവിടെ ഒരു പോസ് ചെയ്യുന്നു, ദാറ്റ് ഈസ് പ്രസാരിത പാദോത്താനാസന. ഓക്കെ, നമ്മുടെ പാംസ് നമ്മുടെ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നു. കാലുകൾക്ക് കുറച്ചുകൂടി ഡിസ്റ്റൻസ് കൊടുക്കുന്നു. ഇത് ഹാഫ് പ്രസാരിത പാദോത്താനാസനയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഫുള്ളല്ല, ഹാഫ് പ്രസാരിത പാദോത്താനാസനം. നോർമൽ ബ്രീതിങ് ആണ് ഇവിടെ. നമ്മൾ പതുക്കെ നമ്മൾ തിരിച്ചു വരുന്നു. കാലിന് ഡിസ്റ്റൻസ് കുറച്ചിട്ട് നമ്മൾ തിരിച്ചു വരുന്നു. ഇനി നമുക്ക് ചെയ്യാം ഒരു ട്വിസ്റ്റിംഗ് എക്സസൈസ്, ബോഡി ട്വിസ്റ്റിംഗ് എക്സസൈസ്, ദാറ്റ് ഈസ് ത്രികോണാസനം. ത്രികോണാസന ബ്രീതിങ് എക്സസൈസ് ആണ് ത്രികോണാസനം. നമുക്ക് ചെയ്യാം. കാല് ഡിസ്റ്റൻസ് കൊടുക്കുന്നു, രണ്ട് കൈകൾ രണ്ട് സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്നു. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഹിയർ. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. ഓക്കെ, എക്സസൈസ് നിങ്ങൾക്ക് 16 to 20 times ചെയ്യാം. ഓക്കെ, ഇനി നമ്മളിവിടെ ആസന മെയിൻറ്റെയിൻ ചെയ്യാൻ പോകണം, ത്രികോണാസനം. ഓക്കെ, ഹാൻഡ്സ് സ്റ്റേ ഷോൾഡർ ലെവൽ, സ്ട്രെച്ച് ബോത്ത് ദ ഹാൻഡ്സ്, ടേക്ക് എ ഡീപ് ബ്രീത്ത്, സ്ലോലി എക്സ്ഹേൽ, ടേൺ ആൻഡ് ബെൻഡ് യുവർ ബോഡി, ടച്ച്, ലുക്ക് അറ്റ് ദ ടിപ്പ് ഓഫ് യുവർ ഫിംഗേഴ്സ്. നൗ സ്ലോലി കം ബാക്ക്. Then opposite side, normal breathing here. Then slowly come back. Release your hands, gently your legs. Okay? Padukka nammada sitting position il varunu. Body relax cheyunu. Once again, please take a deep breath.
slowly release. Okay. ഈ എക്സസൈസുകൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എക്സസൈസ് ആസനസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മുടക്കം വരാതെ ചെയ്യുക. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഭീമന്റെ വഴി എന്ന ചിത്രം തിയേറ്ററുകളിലെത്തി. ചെമ്പൻ വിനോദ് തിരക്കഥ എഴുതിയ ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബനാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. പ്രതിസന്ധി ഘട്ടത്തിൽ ചിത്രം ഒ ടി ടിയിൽ നൽകുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നെന്ന ചെമ്പൻ വിനോദ് ഏറെ വ്യത്യസ്തമായ കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നതെന്ന് കുഞ്ചാക്കോ ബോബനും ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. നമസ്കാരം. ഈ ഭീമൻ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മലയാളികളുടെ മനസ്സിൽ എത്തുന്നത് ഭീമൻ ഒരു മഹാഭാരത കഥാപാത്രമാണ്. അതിലെ കഥാപാത്രവുമായി ഈ ചിത്രത്തിലെ കഥാപാത്രത്തിന് എന്തെങ്കിലും ബന്ധം? ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. ഭീമൻ എന്നുള്ളത് ഭീമൻ്റെ വഴി എന്നുള്ള സിനിമയുടെ കഥ ഒരു ഒരു വഴി പ്രശ്നമാണ്. അതിൽ ഭീമൻ എന്ന ക്യാരക്ടർ ഇയാളുടെ ഒരു വിളിപ്പേരാണ്. ഇയാൾ ബാക്കിയുള്ളവരെ വിളിക്കുന്ന സുഹൃത്തുക്കളെയും എല്ലാവരും വിളിക്കുന്നത് ഭീമ എന്നാണ്. അതുകൊണ്ട് അവർ തിരിച്ചും വിളിക്കുന്നത് ഭീമ എന്നാണ്. ഇപ്പോൾ നമ്മൾ സഹാബേ എന്നൊക്കെ വിളിക്കുന്ന പോലെ, എന്താ സഹാബ എന്ന് ചോദിക്കുമ്പോൾ സുഖമായിട്ടിരിക്കുന്ന സഹാബ എന്ന് തിരിച്ച് പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഒരു വിളിയാണ്, ഒരു പേരാണ് ഭീമൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ളൊരു വഴിയുടെ വീതി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പുള്ളി നടത്തുന്ന ഓരോ കാര്യങ്ങളും അതിൽ ചുറ്റിപ്പറ്റിയിട്ടുള്ള രസകരമായിട്ടുള്ള കുറേ സിറ്റുവേഷൻസൊക്കെയാണ് ഭീമൻ്റെ വഴിയിലൂടെ പറയുന്നത്. ഒരു സറ്റയറും ഹ്യൂമറും രസകരമായിട്ടുള്ള കുറച്ച് കഥാപാത്രങ്ങളും എല്ലാം ഇതിലുണ്ട്. ഒരു ശരിക്കുമുള്ള ഒരു ഇൻസിഡൻറ്റും ശരിക്കുമുള്ള കഥാപാത്രങ്ങളിൽ ക്യാരക്ടേഴ്സിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു സിനിമയും കൂടെയാണ് ഭീമൻ്റെ വഴി. സാധാരണ ചിത്രങ്ങളിലൊക്കെ ഒരു മാന്യമായ വേഷമാണ് ചാക്കോച്ചന് കിട്ടാറുള്ളത്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു വേഷമാണെന്ന് പറയുന്നു. എങ്ങനെയാണ് ഈ വേഷത്തെ കൈകാര്യം ചെയ്തത്? ഇതിനെ നോക്കിക്കാണുന്നത് ഇതൊരു സാധാരണക്കാരൻ്റെ വേഷമാണ് എന്ന് പറഞ്ഞാൽ, ഒരു സാധാരണക്കാരനിൽ നമ്മൾ എല്ലാ ഷെയ്ഡ്സും കാണാനായിട്ട് സാധിക്കും. അല്ലെ, കുറച്ച് നന്മയും കുറച്ച് കുസൃതികളും ചുറ്റിക്കളികളും ഒക്കെ എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു സാധാരണക്കാരനാണ് സഞ്ജു എന്ന ഇതിലെ ഭീമൻ എന്ന് വിളിക്കുന്ന ക്യാരക്ടർ. ഞാനിതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്നും കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ പറയുന്ന ചുറ്റിക്കളികൾ പ്രതീക്ഷിക്കാം. അതാണ് അതിൻ്റെ ഒരു സംഭവം. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ ചിത്രം വരുന്നത്. അപ്പോൾ ഈ ചിത്രം ഒരുപാട് നാൾ ആയിട്ട് റിലീസ് ചെയ്യാൻ കഴിയാതിരുന്നു, കോവിഡ് മൂലം വലിയ പ്രതിസന്ധികളുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഇത് ഒ ടി ടി വഴി റിലീസ് ചെയ്യാമെന്ന് തീരുമാനിച്ചിരുന്നു? അങ്ങനെ ഒരു ആഗ്രഹം പോലോ മനസ്സിലുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ ഒരു ആഗ്രഹം ഞങ്ങൾ ആദ്യം തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യണമെന്നുള്ള പ്ലാനോട് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇടയിൽ നമ്മളുടെ ചില ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് അനുവദിക്കാത്തതുകൊണ്ട് നമ്മൾ ഒ ടി ടിയിൽ റിലീസ് ചെയ്താലോ എന്നാലോചിച്ചു. പക്ഷേ അത് ഒരു തീരുമാനം വന്നതിന് മുമ്പ് ഇങ്ങനെ തിയേറ്റേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ തിയേറ്റേഴ്സൊക്കെ ഓപ്പൺ ആവുകയും അപ്പോൾ തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്യാനുണ്ടായത്. ചെമ്പൻ വിനോദ് ചേട്ടൻ അതിനകത്ത് തിരക്കഥ എഴുതുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട്. അങ്കമാലി ഡയറീസിന് ശേഷമുള്ള തിരക്കഥ ചിത്രം കൂടിയാണ്. എങ്ങനെയായിരുന്നു ഈ ചിത്രത്തിൻ്റെ കഥ രൂപപ്പെട്ടത്? പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് ഒരു റൂമിനകത്ത് അകപ്പെട്ട ഒരു സിറ്റുവേഷനിലാണ് ഈ കഥ ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു വഴി? ഇല്ല, അതിൻ്റെ വഴി ഇത് ഇതിൻ്റെ ഒരു എന്താ പറയുക, കാതലായിട്ടുള്ള കഥ എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്ത് നിന്ന് യഥാർത്ഥ ഐ മീൻ അവൻ്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു രസകരമായ അതിലൊന്ന് രണ്ട് മുഹൂർത്തങ്ങൾ ഞാനൊരിക്കൽ ചാക്കോച്ചനെ എടുത്ത് വേറൊരു പ്രൊജക്റ്റിൻ്റെ കാര്യത്തിന് പോയപ്പോൾ പറയുകയും അങ്ങനെ ചാക്കോച്ചന് അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് അത് ഡെവലപ്പ് ചെയ്ത് നന്നായിരിക്കുമെന്ന് തോന്നുമെന്ന് പറഞ്ഞു. അങ്ങനെ ചാക്കോച്ചൻ പറഞ്ഞതിൽ നിന്ന് ഞാനത് ഡെവലപ്പ് ചെയ്തു. ഒരു കുറച്ച് ദിവസം കൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് ആക്കിയിട്ട് ഞാൻ അഷ്ടംശം പിന്നെയും പോയിട്ട് ചാക്കോച്ചനോട് നറേറ്റ് ചെയ്തു. അങ്ങനെ ചാക്കോച്ചനത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഭീമൻ്റെ വഴി ഉണ്ടായത്. ലേഡീസ് ബാൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.